കളമശ്ശേരിയിലെ സ്ഫോടനത്തോടെയാണ് കേരളത്തിൽ യഹോവയുടെ സാക്ഷികൾ എന്ന വിശ്വാസ സമൂഹം ചർച്ചയാകുന്നത്. ക്രൈസ്തവ പാതയാണ് ഇവർ പിന്തുടരുന്നതെങ്കിലും മുഖ്യധാര ക്രൈസ്തവരിൽ നിന്ന് വ്യത്യസ്തരാണ് ഇവർ. വിശ്വാസ രീതികളും വ്യത്യസ്തമാണ്. യഹോവ രാജ്യം സൃഷ്ടിക്കുകയാണ് ഇവരുടെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ ഇവർ രാജ്യങ്ങളുടെ രീതികളെ പിന്തുണയ്ക്കുന്നവരോ പാലിക്കുന്നവരോ അല്ല. 1986 ദേശീയ ഗാന ആലാപനത്തെ ചൊല്ലി നടത്തിയ നിയമപോരാട്ടത്തിൽ വിജയിച്ചതോടെയാണ് ഇവർ മുൻപ് ചർച്ചയായത്. ഇവർക്ക് രാഷ്ട്രീയ നിലപാടുകൾ ഉണ്ടാകാറില്ല, ദേശീയ പതാകയെ വന്ദിക്കാറുമില്ല, സൈനിക സേവനത്തിനും ഇവർ തയ്യാറല്ല. ഇതുകൊണ്ടെല്ലാം പല രാജ്യങ്ങളിലും ഇവരുടെ പ്രവർത്തനം നിയമയുദ്ധങ്ങൾക്ക് വഴിതെളിച്ചിട്ടുണ്ട്. താനും കേരളത്തിൽ 15,000 പേരാണ് യഹോവയുടെ സാക്ഷികളായുള്ളത്. യേശുക്രിസ്തുവിൽ വിശ്വസിക്കാത്തവരാണ് ഇവർ. മധ്യതിരുവിതാംകൂറിലാണ് ഇവർ കൂടുതലുള്ളത്. കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലായുള്ള മല്ലപ്പള്ളി, മീരടം, പാമ്പാടി, വാകത്താനം, കങ്ങഴ, അയർക്കുന്നം, പുതുപ്പള്ളി എന്നിവിടങ്ങളിലാണ് ഇവർ കാര്യമായി പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ ഇവരിൽ നിന്ന് ആശയപ്രചാരണം കൂടുതൽ പേർ ഏറ്റെടുത്തു. ഇപ്പോൾ കേരളം മുഴുവൻ ഇവരുടെ ആശയപ്രചാരകരുണ്ട്. സംസ്ഥാനത്തെ പല ഭാഗങ്ങളിലും വർഷത്തിൽ 3 ഇവർ കൺവെൻഷൻ നടത്താറുണ്ട്. ലോകത്ത് പലയിടങ്ങളിലും ഇവരുടെ പ്രവർത്തനമുണ്ട്. ഇവരുടെ വിശ്വാസങ്ങൾക്കനുസരിച്ച് രാജ്യങ്ങളുടെ നിയമങ്ങൾ മാറ്റാൻ ഇവർ സ്വാധീനവും ചെലുത്താറുണ്ട്. പലപ്പോഴും ഈ സമ്മർദ്ദങ്ങൾ നിയമയുദ്ധത്തിലാണ് അവസാനിക്കാറുള്ളത്. അമേരിക്കൻ സുപ്രീം കോടതിയിൽ തന്നെ 50 നിയമപോരാട്ടങ്ങൾ നടത്തി ഇവർ ജയിച്ചിട്ടുണ്ട്. യൂറോപ്യൻ മനുഷ്യാവകാശ കോടതിയിലും 60 കേസുകളിൽ ഇവർ വിജയം കണ്ടു. ദേശീയഗാനം ആലപിക്കുന്നതിൽ നിന്ന് വിട്ടുനിന്നുകൊണ്ട് ഇവർ 1986 സുപ്രീം കോടതിയിൽ നടത്തിയ നിയമപോരാട്ടം ഇന്ത്യയിലെ തന്നെ ഭരണഘടന സംബന്ധിച്ച കേസുകളിൽ പ്രധാനമാണ്. കോട്ടയം കിടങ്ങൂർ NSS ഹൈസ്കൂളിൽ ദേശീയഗാനം ആലപിക്കാതിരുന്ന 3 സസ്പെൻഡ് ചെയ്തതായിരുന്നു കേസിന് ആധാരം. കുട്ടികളുടെ പിതാവായ കോട്ടയം കൂടല്ലൂർ സ്വദേശിയായ BJ ഇമ്മാനുവേൽ തുടർന്ന് സുപ്രീം കോടതിയെ സമീപിച്ചു. നീണ്ട നിയമപോരാട്ടത്തിൽ വിജയം ഇമ്മാനുവേലിനായിരുന്നു. ഇതുപോലെ തന്നെ രാജ്യാധികാരങ്ങളെയും നിയമങ്ങളെയും നിഷേധിച്ചും നിരസിച്ചുമാണ് ഇവർ ഇക്കാലം അത്രയും പ്രവർത്തിച്ചു പോകുന്നത്. ഇവർക്ക് ബൈബിൾ മതഗ്രന്ഥമല്ല, അതുതന്നെയാണ് മറ്റ് ക്രൈസ്തവരിൽ നിന്നുള്ള പ്രധാന വിശ്വാസം. യേശു ക്രിസ്തു എന്ന പേരിന് പകരം യഹോവയ്ക്കാണ് ഇവർ പ്രാധാന്യം നൽകുന്നത്. യഹോവയെ മാത്രം സർവശക്തനായി വിശ്വസിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നു ഇവർ. യേശുവിനെ ദൈവപുത്രനായും രക്ഷകനായും ഒരേ ഒരു മധ്യസ്ഥനായും ദൈവരാജ്യത്തിൻ്റെ നിയുക്ത രാജാവായും പഠിപ്പിക്കുന്നു. വിശ്വാസം ബൈബിളിൽ മാത്രം അടിസ്ഥാനപ്പെടുത്തിയുള്ളതാണെന്ന് പറയുന്ന ഇവരുടെ പ്രവർത്തകർ പ്രചാരകർ എന്നാണ് അറിയപ്പെടുന്നത്. ഇവർക്ക് മറ്റ് ക്രൈസ്തവരെ പോലെ ഈസ്റ്ററോ ക്രിസ്തുമസോ ആഘോഷമല്ല, എന്തിന് ജന്മദിനം പോലും ഇവർക്ക് പ്രധാനമല്ല. ഇവരുടെ ആരാധനാലയം പള്ളിയെന്നല്ല അറിയപ്പെടുക, പകരം രാജ്യ ഹാൾ എന്നാണ്. വിഗ്രഹാരാധന തെറ്റാണെന്ന് പഠിപ്പിക്കുന്നതിനാൽ കുരിശോ മറ്റു വിഗ്രഹങ്ങളോ ആരാധനയ്ക്കായി ഇവർ ഉപയോഗിക്കാറുമില്ല. വൈദികരോ ശമ്പളം പറ്റുന്ന പുരോഹിതന്മാരോ ഇല്ല. എല്ലാ പ്രവർത്തകരും സന്നദ്ധ സേവകരാണ്. പുകവലി, മുറുക്ക്, മയക്കുമരുന്ന് ദുരുപയോഗം, അസഭ്യം തുടങ്ങിയവ ഇവർക്ക് നിഷിദ്ധവുമാണ്. അമേരിക്കയിലെ പെൻസിൽവാനിയയിൽ 1876 CT റസൽ എന്ന ഇവാഞ്ചലിസ്റ്റ് പ്രചാരകൻ യഹോവ സാക്ഷികൾ എന്ന വിശ്വാസമൂഹം സ്ഥാപിച്ചത്. ബൈബിൾ വിദ്യാർത്ഥികൾ എന്നായിരുന്നു ആദ്യകാലത്തെ പേര്. 1931 യഹോവയുടെ സാക്ഷികൾ എന്ന പേര് സ്വീകരിച്ചത്. കേരളത്തിൽ അതിനു മുൻപേ 1905 ഇവർ പ്രവർത്തനം തുടങ്ങിയിരുന്നു. പക്ഷേ നാമമാത്രമായിരുന്നു പ്രവർത്തനം. 1912 സഭാസ്ഥാപകരായ CT റസൽ തിരുവനന്തപുരം ബാലരാമപുരത്തിന് സമീപത്ത് പ്രസംഗിച്ചിരുന്നു. ഈ സ്ഥലം ഇന്ന് റസൽപുരം എന്നാണ് അറിയപ്പെടുന്നത്. അന്ന് തിരുവിതാംകൂർ മഹാരാജാവ് റസലിനെ കൊട്ടാരത്തിലേക്ക് സ്വാഗതം ചെയ്തു. BJT ഹാളിൽ പ്രസംഗിക്കാനും റസലിന് അവസരം നൽകിയിരുന്നു. മഹാരാജാവ് റസലിൻ്റെ കയ്യിൽ നിന്ന് ബൈബിളും തിരുവെഴുത്തുകളുടെ പഠനം എന്ന പുസ്തകവും സമ്മാനമായി സ്വീകരിച്ചു. എറണാകുളം കളമശ്ശേരിയിലെ സ്ഫോടനത്തോടെയാണ് യഹോവയുടെ സാക്ഷികൾ വീണ്ടും ശ്രദ്ധാകേന്ദ്രമാകുന്നത്. ഇവരുടെ രീതികളും ആചാര സവിശേഷതകളും സാധാരണക്കാർക്ക് അത്ര പരിചിതമായിരുന്നില്ല. ഇപ്പോൾ അവയും ജനങ്ങൾക്കിടയിൽ ചർച്ചയാവുകയാണ്.